നമസ്കാരം ഇൻസ്റ്റണിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്കെതിരെ തുടർച്ചയായി വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു സ്വപ്ന സുരേഷ് കടുത്ത വെളിപ്പെടുത്തലുകൾ നടത്തി മുഖ്യമന്ത്രി ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ ഒരു വ്യക്തി കൂടിയായിരുന്നു സ്വപ്ന എന്നാൽ ഇപ്പോൾ നിശബ്ദയാണോ സ്വപ്ന എന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത് ഈ വിമർശനം പാടെ തള്ളി സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എച്ച് ആർ ഡി എസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു പരാതി തന്നെയാണ് എത്തിയിരിക്കുന്നത് ഇതിലൊക്കെ തന്നെ ഒരു വെളിപ്പെടുത്തൽ സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്നു അതുകൂടാതെ ഇ ഡി സംഘത്തിന് ഒരു നിയമോപദേശം കൃത്യമായി ഈ വിഷയത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്തായിരുന്നാലും ഈ വിമർശനങ്ങളെയൊക്കെ തന്നെ പാടെ തള്ളിയിരിക്കുകയാണ് സ്വപ്ന സുരേഷ് തൻ്റെ പോരാട്ടം ഇനിയും ശക്തിയോടെ തന്നെ തുടരുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ നിന്നും ഒരടി പോലും താൻ പിന്നോട്ടില്ല എന്നും അറിയിച്ചിട്ടുണ്ട് താൻ സൈലന്റായി എന്ന പ്രചാരണം ഒട്ടും തന്നെ ശരിയല്ല എന്നും അവർ പറയുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട് അന്വേഷണം നല്ല നിലയിൽ തന്നെ നടക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിൽ താൻ അതീവ തൃപ്തിയാണെന്നും അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ട് ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി മുഖ്യമന്ത്രിക്കെതിരെ പറയേണ്ടതില്ല അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടതില്ല എന്നതാണ് സ്വപ്ന സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പറയേണ്ടതെല്ലാം തന്നെ കോടതിക്ക് മുന്നിലും ഇ ഡി സംഘത്തിന് മുന്നിലും പറഞ്ഞിട്ടുണ്ട് അവർ അത് അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് സ്വപ്നയും പറയുന്നത് ഇ ഡി അന്വേഷിച്ച് കഴിയട്ടെ എന്നും നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് തെനിക്കുള്ളതെന്നും അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തന്നെയാണ് എച്ച് ആർ ഡി എസ് കഴിഞ്ഞ ദിവസം ഒരു കത്ത് ഇ ഡി സംഘത്തിൻ്റെ ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ കേസെടുക്കാൻ വകുപ്പില്ല എന്നുള്ള ഒരു നിയമോപദേശം ഇ ഡി സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ള സൂചനയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് എച്ച് ആർ ഡി എസ് സെക്രട്ടറി കൂടിയായിട്ടുള്ള അജയ് കൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഇ ഡിയെ സമീപിച്ചത് വളരെ കൃത്യമായ തെളിവുകൾ സ്വപ്ന സുരേഷ് പങ്കുവച്ചിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ചോദ്യം ചെയ്യൽ മുന്നോട്ട് കൊണ്ടുപോകാനെന്നുള്ള അഭ്യർത്ഥനയാണ് അജയ് കൃഷ്ണൻ മുന്നോട്ട് വെച്ചത് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ ഇ ഉദ്യോഗസ്ഥൻ അലംഭാവം കാണിക്കുന്നു എന്നായിരുന്നു അജയ് കൃഷ്ണന്റെ പരാതി ഈ പരാതി ഡൽഹിയിലെ ഇ ഡി ഓഫീസിൽ സ്വീകരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമുണ്ടെന്നാണ് ഇ ഡിയുടെ നിയമവിഭാഗത്തിൻ്റെ നിലപാട് അല്ല മറ്റ് കൃത്യമായ തെളിവുകൾ കണ്ടെത്തി വേണം മുന്നോട്ട് പോകാനും നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനായി ചില ബുദ്ധിമുട്ടുകളുണ്ട് നിയമ തടസ്സങ്ങളുണ്ടെന്നാണ് ഇ ഡി സംഘം വെളിപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മകളെയും കുടുംബാംഗങ്ങളെയും മറ്റും കുറ്റം ചെയ്തതായി കസ്റ്റംസും എൻ ഐ എ സംഘവും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഇതേപ്പറ്റിയുള്ള അന്വേഷണം നടക്കുകയാണ് അതായത് ഇ ഡി അന്വേഷണം നടക്കുകയാണ് കുറ്റം ചെയ്തു എന്ന് കണ്ടെത്താത്ത സാഹചര്യത്തോളം ആ കേസിന് ഭാവിയില്ല എന്ന് തന്നെയാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് എന്നാൽ കൃത്യമായ തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യൽ ഒരു തടസ്സമാകില്ല എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആവശ്യമായ തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത്തരമൊരു ഘട്ടത്തിലേക്ക് മുൻ പോകാനായി ഇ ഡി സംഘത്തിന് കഴിയുകയുള്ളൂ സ്വപ്ന സുരേഷ് തൻ്റെ അഭിഭാഷകനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എച്ച് ആർ ഡി എസിൻ്റെ പരാതിയിൽ ഉന്നയിക്കുന്നതെന്നാണ് ഇ ഡി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എച്ച് ആർ ഡി എസ് പരാതി നൽകിയതിനെപ്പറ്റി തനിക്ക് കൃത്യമായ ഒരു അറിവില്ല എന്നും സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇ ഡി സംഘം ഇതേക്കുറിച്ചുള്ള ചോദ്യം സ്വപ്നയോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം അതിനുള്ള മറുപടിയായി തന്നെയാണ് സ്വപ്ന ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ അറിവോടെയല്ല ഇത് ചെയ്തതെന്നും അവരുടെ താല്പര്യം എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് സ്വപ്ന പറയുന്നത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഏറെ ദുർഘടമായിരിക്കുന്നത് അത് തീരുമാനിക്കാനായി ഒരു കൃത്യമായ വിശദമായ ഒരു കൂടിയാലോചന ഇഡി സംഘത്തിന് ആവശ്യമാണെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും യു ഇ ഭരണാധികാരിയുടെ ഭാര്യയ്ക്ക് പാരിതോഷികം നൽകിയെന്ന് സ്വപ്നം ഒരിക്കലും പറഞ്ഞിട്ടില്ല പാരിതോഷികം നൽകുന്ന കാര്യം തന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതേക്കുറിച്ച് തന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അത് തികച്ചും അനൗചിത്യമാണെന്ന് പറഞ്ഞ് താൻ വിലക്കിയിട്ടുണ്ടെന്നാണ് സ്വപ്ന ഇ ഡിക്ക് നൽകിയ മൊഴിയും അല്ലായെങ്കിൽ ഇതിന് പറ്റിയ തെളിവുകൾ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ യു ഇ ഭരണാധികാരിയെ സ്വാധീനിക്കാൻ സമ്മാനം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയല്ല അല്ലെങ്കിൽ അത് ആരോപണം മാത്രമായി മാറിയേക്കുമെന്നാണ് ഇ ഡി സംഘം കരുതുന്നത് അത് ശരിയായി മാറിയാൽ മാത്രമേ കേസിന് കൂടുതൽ ബലം ലഭിക്കുകയുള്ളൂ എന്നാൽ ഇത് കണ്ടുവന്ന മൊഴിയോ അല്ലെങ്കിൽ കൈപ്പറ്റിയതിന് തെളിവോ ഉണ്ടെങ്കിൽ യാതൊരുവിധ നിയമതടസ്സവും ഉണ്ടാകില്ല സ്വർണക്കടത്തും ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന വിവിധ സമയങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് എച്ച് ആർ ഡി എസ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഈ കത്ത് ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അഭ്യർത്ഥന തന്നെയാണ് അവർ നൽകിയത് യു ഇ കോൺസുലേറ്റ് വഴി സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് ഡോളർ കടത്തിയെന്നും ഷാർജ ഭരണാധികാരിയുമായി മുഖ്യമന്ത്രിയും കുടുംബവും ക്ലിഫ് ഹൌസിൽ വെച്ച് നിയമവിരുദ്ധമായുള്ള കൂടിക്കാഴ്ച നടത്തിയെന്നും തുടങ്ങിയുള്ള ആരോപണങ്ങൾ തന്നെയാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും സ്വപ്ന സുരേഷ് കേരളം വിട്ട് ബാംഗ്ലൂരിൽ ഒരു ജോലി തേടിയിട്ടുണ്ട് നേരത്തെ എച്ച് ആർ ഡി എസ് ജോലിയായിരുന്നു അവിടെ നിരന്തരം പോലീസ് ബുദ്ധിമുട്ടിക്കുന്നു അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘം തന്നെ വേട്ടയാടുന്നു എന്നുള്ള ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടുത്തെ ജോലി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലാണിപ്പോൾ ബംഗളൂരുവിലെ ജോലി ലഭിച്ചുകൊണ്ട് വർക്ക് ഫ്രം ഹോമാണ് വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമെന്നും സ്വപ്ന വെളിപ്പെടുത്തിയത് അവിടേക്ക് മാറാനുള്ള അനുവാദം തേടി കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുകയാണ് സ്വപ്ന സുരേഷ് ഒപ്പം തന്നെ സരിത്തിനും ജോലി ലഭിച്ചിട്ടുണ്ട് പക്ഷേ കേരള പോലീസ് വഴി ജോലി കിട്ടിയത് തടയാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ള ആരോപണവും സ്വപ്ന കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ പോലീസ് ഇടപെട്ടാണ് ഇത് തടഞ്ഞതെന്നും സ്വപ്ന വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എച്ച് ആർ ഡി എസ് ഇ ഡിക്ക് പരാതി നൽകിയതിനെപ്പറ്റി അറിയില്ല എന്നുള്ള പ്രതികരണം നൽകുന്ന വേളയിൽ തന്നെയായിരുന്നു സ്വപ്ന ഈ വിഷയങ്ങൾ കൂടി പറഞ്ഞത് ഡെസ്ക് മുരളി വാർത്ത